ഹുമൈനി മൗലവി, ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, അത് ഫിഖ്ഹിന്റെ കിതാബിലുള്ള ഒരു ഇബാറത്താണ്, ആ ഇബാറത്തിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ മതിയെന്ന നിലക്ക് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, വെറും പള്ളിയിലെ മസ്അല മാത്രമാണോ ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നത്, അന്യപുരുഷന്മാരും വന്യസ്ത്രീകളും മാത്രമുള്ള സ്ഥലത്തുള്ള മസ്അലയാണോ, ഇമാമി നിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കണം എന്ന നിയമവും, അതുപോലെ തന്നെ അതാ നിസ്കാരത്തിന് ശേഷം വിക്രും ദുഹായി ഒന്നും കഴിഞ്ഞാൽ അത് വ്യക്തമായി തന്നെ അഖിദ ഫറാദിഹി മിന സലാതി, അതേ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ ഉടനെ എന്ന് പറയുന്ന സ്ഥലത്തിൽ അതിന്റെ ശേഷമുള്ള ദിക്റിൽ നിന്നും ദുആയിൽ നിന്നും കൂടിക്കഴിഞ്ഞതിന് ശേഷം ഇമാം എഴുന്നേറ്റ് പോകണം എന്ന് തന്നെ വ്യക്തമായി ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു അൻഹു ശറഈ ബാബിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒഴിവായതിന് ശേഷം മിന ദിക്റി വ ദുആയി, ദുആയിൽ ദിക്റുമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് എഴുന്നേറ്റ് പോകണം എന്ന നിയമം ഉള്ളത്. ആ പോകുന്ന പോക്ക്, ദിക്റും ദുആയും കഴിഞ്ഞിട്ട് പോകുന്ന പോക്ക്, അതിനെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർ വിവരിച്ചതാണ്. ആ വിവരിച്ച സ്ഥലത്ത് അത് അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമാണ് ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞ നിയമമെന്നാണ് മൗലവിയുടെ കണ്ടുപിടുത്തം. അത് ചോദ അന്യ സ്ത്രീ പുരുഷന്മാര് ഒരേ ജമാഅത്തിൽ പങ്കെടുക്കുന്ന അവിടുത്തെ നിയമം തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധി വേണോ? അത് ശുദ്ധമായ അളവാണ്, കബളിപ്പിക്കലാണ്. ആ പറഞ്ഞത് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് വാസ്തവത്തിൽ മൗലവി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ആ മൗലവിന്റെ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി കേൾപ്പിച്ചിട്ട് അത് ഞാൻ വിശദീകരിച്ചു തരാം. മൗലവി പറയാണ്, എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ ഇവിടെ വായിച്ച ഇബാറത്തിലുണ്ട് വലൗബിൽ മസ്ജിദിൻ നബവി എന്ന് പറഞ്ഞിട്ടാ വായിച്ചത്. മസ്ജിദിൻ നബവി വീടാണോ? അതുകൊണ്ടെന്താ മൗലവി കിട്ടുക, അല്ലാത്ത സ്ഥലത്തും കൂടി ആ നിയമം പറഞ്ഞാൽ കിട്ടുക, അല്ലാതെ പള്ളിയിൽ മാത്രമാണല്ല കിട്ടുക. പള്ളി പള്ളിയിലാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ പള്ളിയിലല്ലെങ്കിൽ ആ നിയമം ഉണ്ട് എന്നാ കിട്ടുക. ഇവിടെ പള്ളിയിലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് ആലോചിക്കണമെന്നേ വരും. നേരെ മറിച്ച് മറ്റുള്ള സ്ഥലത്ത് അതിന് ഇല്ലാന്നല്ല വരിക. വലിയ ജോറായി ചോദിക്കുക, മിഹ്റാബ് വീട്ടിലാണോ പേരോ? വലതുഭാഗം മുഅ്മിനീങ്ങളുടെ നേരെയും ഇടതുഭാഗം ഖിബ്ലയുടെ നേരെ എന്നും ചില കിതാബുകളിൽ മിഹ്റാബിന്റെ നേരെ എന്നും കാണാം. മിഹ്റാബ് വീട്ടിലാണോ പേരോ? വീട്ടിൽ എവിടെയാ മിഹ്റാബ് ഉള്ളത്? വീട്ടിൽ മിഹ്റാബ് ഉണ്ടായിക്കൂടെ? അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മിഹ്റാബ് ഉണ്ടായിരുന്നോ? മിഹ്റാബ് പിന്നെ ഉണ്ടാക്കിയതല്ലേ? അതെ, മെഹ്റാബ് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും പങ്കെടുക്കുന്ന പള്ളിയിൽ മാത്രമേ മെഹ്റാബ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ഏത് ഇതാബിനെ പറഞ്ഞത്? മെഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി? ഇമാമ് നിൽക്കുന്ന സമയത്ത് ഇമാമ് കയറി നിൽക്കുന്ന സ്ഥലം, അത് വീട്ടിൽ തന്നെ നിസ്കരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു മദ്രസയിൽ ഉണ്ടാക്കിയാൽ, നമ്മളൊക്കെ തന്നെ സ്കൂളുകളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ചിലപ്പോൾ മെഹ്റാബ് ഉണ്ടാക്കുന്നുണ്ട്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ മാത്രമേ ഉണ്ടാവും നിങ്ങളോട് ആരാ പറഞ്ഞത്? മൗലവിക്ക് ഒരു ചുക്കും മനസ്സിലാകത്തൊരു മൗലവി ഇങ്ങനെ തന്നെയാണ്. മിഹ്റാബ് ഉണ്ടെങ്കിലും ഇമാമിന്റെ നിയമത്തിന് മാറ്റമില്ല, പള്ളിയിലായാലും മാറ്റമില്ല, വീട്ടിലായാലും മാറ്റമില്ല, ഹാളിലായാലും മാറ്റമില്ല, മൈതാനിയിലായാലും മാറ്റമില്ല. ഇമാമിന് എവിടെയും നിയമം അങ്ങനെ തന്നെയാണ്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് അന്യപുര സ്ത്രീകൾ പങ്കെടുക്കുന്ന സ്ഥലത്താകണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഇനി ഒന്നുകൂടി ഞാൻ മൗലവി പറയുന്നത് കേൾപ്പിക്കുന്നു, അത് പൊരയിലത്തെ കാര്യം ഞാൻ പേരോട് പറയുന്നു. ഞാൻ പറഞ്ഞത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോഴുള്ള നിയമവും പണ്ഡിതന്മാർ പറയില്ലേ എന്നാ ഞാൻ ചോദിച്ചത്, അല്ലാതെ വീട്ടിൽ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൗലവി അതൊന്ന് പറയുന്നത് വെട്ടോളൂ. അത് പള്ളിയുടെ കാര്യമല്ല, പൊരയിലത്തെ കാര്യമാണ്. ആ എന്ന് ഞാൻ പറഞ്ഞാലും പെണ്ണുങ്ങൾ പിന്നെ മൗലവിമാരെ ഏർപ്പാടിനെ പറ്റി മൗലവിയുടെ ഒരു കാര്യം പറയുന്നു. മൗലവി